ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ഫോണുകളിലും സാംസങ്ങിൻ്റെ ഹൈ എൻഡ് ഫോണുകളിലേക്കുള്ള ഒരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ്. വയറ് കുത്തേണ്ട ആവശ്യമില്ല, ഫോൺ എടുത്തിങ്ങനെ വയർലെസ് ചാർജിങ് പാഡിൻ്റെ മുകളിൽ വെച്ചാൽ മതി, അത് ചാർജാകും. കണ്ടോ, ഈ ഫോണിൻ്റെ പുറത്തൊരു കേസ് ഇട്ടാലും ഇത് ചാർജാകും. എങ്ങനെയാണ് വയറ് കുത്താതെ, ഇലക്ട്രിക്കൽ കോൺടാക്ട്സ് ഒന്നുമില്ലാതെ ഫോൺ ഇങ്ങനെ ചാർജാവുന്നത്? ഭാവിയിൽ നമ്മുടെ വീട്ടിലെ മറ്റുപകരണങ്ങളൊക്കെ ഇങ്ങനെ വയർലെസ് ആകുമോ? സാധാരണ ഫോൺ ഇങ്ങനെ വയർലെസ്സായി ചാർജ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അറിയാം ഇന്നത്തെ സൈക്കേരളം വീഡിയോയിൽ. എല്ലാവർക്കും സ്വാഗതം. ഈ വയർലെസ് ചാർജിങ്ങിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു വയർലെസ് ചാർജർ തുറന്നു നോക്കാം. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്, നമുക്കിത് തുറന്നു നോക്കാം. അകത്തൊരു ചെറിയ സർക്യൂട്ട് ബോർഡും പിന്നെ മുകളിൽ ഒരു കോയിലും കാണാം. വളരെ സിമ്പിളാണ് ഇതിൻ്റെ നിർമ്മിതി. 2-3 IC, കുറച്ച് സർക്യൂട്ട് കമ്പോണൻസ്, പിന്നെ ഈ ഒരു വയറ് ചുറ്റി വച്ചിരിക്കുന്ന കോയിലും. ഈ ചാർജ് ഫോണിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന ഘടകം ഈ കോയിലാണ്. ഒരു കോയിലിൽ കൂടി കറണ്ട് കടത്തിവിട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാനായി നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്ത് നമുക്കൊരു കോയിൽ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനത്തെ ഉള്ളിലൊരു കമ്പിയും ചുറ്റും ഇൻസുലേഷനുള്ള വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഇരുമ്പിൻ്റെ കഷ്ണത്തിൽ ചുറ്റിയിട്ട് ഒരു കോയിലാക്കാം. ഇതിനായിട്ടൊരു ആണിയൊക്കെ എടുത്താൽ മതിയായിരിക്കും. ഞാനിപ്പം ഈ സ്ക്രൂ ഡ്രൈവറിലാണ് ചുറ്റുന്നത്. ഈ വയറിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ നീട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി കണക്ട് ചെയ്യാം. നമ്മുടെ ക്ലോക്കിലൊക്കെ സാധാരണ ഇടുന്ന AA ബാറ്ററിയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഈ ബാറ്ററി നമുക്ക് എളുപ്പത്തിനായിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ഈ വയറിൻ്റെ ഒരു സൈഡ് ബാറ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി മറ്റേ സൈഡ് കണക്ട് ചെയ്താൽ ഈ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇതൊരു കാന്തമായി മാറുന്നു. ഈ കാന്തത്തിൻ്റെ ശക്തി കൊണ്ട് ചെറിയ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയും. ഈ ബാറ്ററിയുടെ കണക്ഷൻ പിടിച്ചാൽ ഇതിൻ്റെ കാന്തശേഷി നഷ്ടപ്പെടും. കണ്ടോ, അപ്പോൾ കറണ്ട് ഒരു കോയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതൊരു കാന്തമായി മാറുന്നു. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നൊരു പരീക്ഷണമാണിത്. ഇൻസുലേറ്റഡ് വയറെടുക്കണം, പിന്നെ അധിക നേരം ഇങ്ങനെ ചെയ്താൽ ബാറ്ററിയും വയറും പെട്ടെന്ന് ചൂടാകും, അത് സൂക്ഷിക്കണം. കറണ്ട് ഏത് വയറിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും അതിന് ചുറ്റിയൊരു കാന്തിക വലയം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അത് ചെറുതായതുകൊണ്ട് നമ്മളത് നോട്ടീസ് ചെയ്യില്ല. വയറിങ്ങനെ ഒരു കോയിലാക്കിയാൽ ഇതിൽ നിന്നെല്ലാം ഉള്ള കാന്തശക്തി ഒരുമിച്ച് കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നു. ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. വലിയ ഭാരങ്ങൾ എടുത്തു പോക്കുന്ന ക്രെയിൻ മുതൽ നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ട് ബ്രേക്കർ, ഹോസ്പിറ്റലിലെ MRI മെഷീൻ തുടങ്ങി കറണ്ട് കൊണ്ട് കാന്തികശേഷി ഉണ്ടാക്കേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും ഈ പ്രിൻസിപ്പിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വയർലെസ് ചാർജർ കറണ്ടിനെ കോയിലിൽ കടത്തിവിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. നമ്മൾ ഫോൺ അതിൻ്റെ പുറത്ത് വെക്കുന്നു. ഇനി ഫോണിനുള്ളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ച് കറണ്ടാക്കിയാലല്ലേ ഫോൺ ചാർജാകും. അതെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ തിരിച്ച് കറണ്ടാക്കുന്നത്? അതിനായി നമുക്ക് ഈ ആപ്പിൾ ഫോൺ ഒന്ന് തുറന്നു നോക്കിയാലോ. അതിന് ഇതിൻ്റെ ഉടമസ്ഥൻ സംഭവിക്കാത്തത് കൊണ്ട് ഫോണിനകത്തുള്ള വയർലെസ് ചാർജിങ് റിസീവർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം ഇതിനുള്ളിൽ എന്താണെന്ന്. ഇതിനകത്തെയും പ്രധാന ഘടകം ഒരു കോയിലാണെന്ന് കാണാം. പിന്നെ ഒരു ചെറിയ സർക്യൂട്ട് ബോർഡും. ഈ കോയിൽ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കറണ്ടാക്കുന്നത്? അത് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഇതിനായി കട്ടി പേപ്പർ ഉണ്ടല്ലോ, ഒരു കോയിലെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെയോ റബ്ബറിൻ്റെയോ ഒക്കെ ഒരു ഹോസ് എടുത്താലും മതി. പിന്നെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയറും വേണം. ഞാനിങ്ങനെ കട്ടി കുറഞ്ഞ നല്ല നീളം കൂടിയ കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ പെയിൻ്റ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഒരേ കളറായതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. ഇനി ഇത് ഈ കുഴലിൽ ചുറ്റി ഒരു കോയിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ രണ്ടറ്റത്തും 1 ഇഞ്ച് സ്ഥലം വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ചുറ്റാം. ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായി ഞാൻ ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണേ. ഇനി ഈ വയറിൻ്റെ രണ്ടറ്റവും ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഈ മൾട്ടിമീറ്ററിൻ്റെ പ്രോബുകളിൽ കണക്ട് ചെയ്യാം. ഇതിൽ നിന്നുണ്ടാകുന്ന കറണ്ട് അളക്കാനാണിത്. ഇത് വിട്ടു പോകാതിരിക്കാൻ നമുക്കൊരു ടേപ്പ് വെച്ചത് ഒട്ടിക്കാം.
ഇപ്പോൾ ഇതിൻ്റെ റീഡിങ് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ റീഡിങ് 0 ആണ്. ഇനി എൻ്റെ അടുത്ത് ഈ കാന്തങ്ങളുണ്ട്. ഇത് നമുക്ക് ഈ കുഴലിട്ടിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ ഈ കോയിലിൽ കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഇതിലെ റീഡിങ് നോക്കൂ, 0.3 വോൾട്ട്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് അനക്കാതെ ഇരുന്നാൽ കറണ്ട് 0, കറണ്ട് ഇല്ല. ഷെയ്ക്ക് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവുന്നു. കാന്തം ഒരു കോയിലിനുള്ളിലിട്ട് അനക്കിയാൽ ആ കോയിലിൽ കറണ്ട് ഉണ്ടാവും. ഈ കാന്തത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. ഒരു കോയിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോൾ അതിനുള്ളിൽ കറണ്ട് ഉണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. ഇതിൽ കൂടുതൽ ശക്തിയുള്ള കാന്തം ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കൂടുതൽ ടേൺസ് ഉള്ള കോയിൽ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ ഇങ്ങനെ കുലിക്കാലോ ഒക്കെ ഉണ്ടാവുന്ന കറണ്ടും കൂടുതലാക്കാൻ കഴിയും. ആവശ്യത്തിന് വയറുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറിയ LED ഒക്കെ തെളിക്കാനായി ശ്രമിക്കാം. ഒരു സിമ്പിൾ ജനറേറ്ററാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇത് കുലുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഊർജ്ജം കറണ്ടായി ലഭിക്കുന്നു. ഡൈനാമോയും ജനറേറ്ററും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു മാഗ്നറ്റ് ഉണ്ടാവും, കോയിലും ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് കറക്കും, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാറും, അങ്ങനെ ആ കോയിലിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയിക്കൊണ്ടിരുന്നാലേ അതിൽ നിന്നും കറണ്ട് ഉണ്ടാക്കാനാവും. അതെങ്ങനെയാണ് ഈ വയർലെസ് ചാർജർ ചെയ്യുന്നത്? അതിനായിട്ടാണ് ഈ സർക്യൂട്ട്. ഈ കോയിലിലേക്ക് കൊടുക്കുന്ന കറണ്ടിൻ്റെ അളവ് മാറ്റിയാൽ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവും മാറും. ഓപ്പോസിറ്റ് പോളാരിറ്റിയുള്ള കറണ്ട് കൊടുത്താൽ ഇതിലുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഈ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഫോണിലെ റിസീവറിലുള്ള ഈ കോയിൽ വരുമ്പോൾ ഈ കോയിലിൽ കറണ്ട് ഉണ്ടാവും. അതിനെ ചാർജ് ചെയ്യാൻ വേണ്ട DC വോൾട്ടേജാക്കി ക്രമപ്പെടുത്താനാണ് ഈ സർക്യൂട്ടൊക്കെ. അങ്ങനെ രണ്ട് കോയിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസവും ഉപയോഗിച്ച് വയർ കണക്ഷൻ ഇല്ലാതെ കറണ്ട് ഫോണിലേക്ക് എത്തിക്കാൻ കഴിയും. നമുക്കൊരു കോയിലുണ്ടാക്കിയാൽ ഈ ചാർജറിൽ നിന്ന് നമ്മളെ കറണ്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ ആദ്യമേ കോയിലുണ്ടാക്കിയ പോലത്തെ കോപ്പർ വയർ, ഇൻസുലേറ്റഡ് കോപ്പർ വയർ എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള കോയിലുണ്ടാക്കാം. ഇങ്ങനെ ഒരു കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ടേപ്പ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്കൊരു LED ബൾബ് ഇതിൻ്റെ അറ്റങ്ങളിൽ പിടിപ്പിക്കാം. ഇനി നമുക്കിത് ഈ വയർലെസ് പാഡിൽ വെച്ച് നോക്കാം. കണ്ടോ, ഇത് ഇടയ്ക്കിടയ്ക്ക് മിന്നുന്നുണ്ട്, പക്ഷേ അത് തെളിയിച്ച് നിർത്താൻ ആവുന്നില്ല. ഇത് നമ്മളിങ്ങനെ അകലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വെട്ടം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇന്ന് ലാസ്റ്റ് ആവശ്യത്തിൻ്റെ കറണ്ട് ഇല്ലാതെ കിട്ടും. ചീ വയർലെസ് ചാർജിങ് എന്ന സ്റ്റാൻഡേർഡാണ് ഒട്ടുമിക്ക ഫോണുകളും ഉപയോഗിക്കുന്നത്. അത് അതേ ചീ സ്റ്റാൻഡേർഡ് അപ്രൂവ് ആയിട്ടുള്ള റിസീവർ വെച്ചെങ്കിൽ കണ്ടിന്യൂസ് ആയി പവർ കൊടുക്കാൻ തുടങ്ങുള്ളൂ. ഈ മുകളിലുള്ളത് ചീ റിസീവർ ആണോ എന്ന് അറിയാനുള്ള സർക്യൂട്ട് ഇതിനുള്ളിലുണ്ട്. അതിനായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൾസ് കൊടുക്കും. അതാണ് ഈ LED ഇങ്ങനെ മിന്നുന്നത്. നമ്മൾ ആദ്യം ഫോണിൻ്റെ ഉള്ളിലുള്ള റിസീവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു അതിൻ്റെ കോയിലിൽ ഒരു LED കണക്ട് ചെയ്തിട്ട് അത് വെച്ച് നോക്കാം. ഇപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ കിട്ടുന്നുണ്ട്, LED തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതേ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം നമ്മുടെ മിക്കവരുടെ വീട്ടിലെ അടുക്കളയിലും ഉണ്ടാവും. പേരിൽ തന്നെയുണ്ട്, ഇൻഡക്ഷൻ കുക്കർ. ഈ വയർലെസ് ചാർജിലുള്ളതുപോലെ തന്നെ ഒരു കോയിലാണ് അതിലുള്ളത്. അതിങ്ങനെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അതിന് മുകളിൽ നമ്മൾ ഇരുമ്പിൻ്റെ ബേസുള്ള പാത്രം വെച്ചാൽ അതിൻ്റെ ബേസിൽ കറണ്ട് ഉണ്ടാവും. ഇരുമ്പ് ഒരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ അല്ലാത്തത് കൊണ്ട് റെസിസ്റ്റൻസ് കാരണം പെട്ടെന്ന് അത് ചൂടാവും. അങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ പ്രവർത്തനം. ഇവിടെ പാത്രത്തിൻ്റെ ബേസാണ് ചൂടാവുന്നത്, ഇൻഡക്ഷൻ സ്റ്റൗ കാര്യമായി ചൂടാവില്ല. അലുമിനിയം ചെമ്പൊക്കെ നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും നന്നായി ചൂടാവില്ല. അതുകൊണ്ടാണ് പ്രത്യേക ബേസുള്ള പാത്രങ്ങൾ മാത്രം ഇതിൽ ഉപയോഗിക്കാനാവുന്നത്. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. സാധാരണ ഒരു ഫോൺ വയർലെസ് ചാർജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അതിന് ഇതേപോലത്തെ ഒരു വയർലെസ് ചാർജിങ് റിസീവർ മേടിക്കണം. ഇത് ആമസോണിലൊക്കെ ഒരു 250 രൂപ മുതലൊക്കെ ലഭ്യമാണ്. ഇത് വയർലെസ് ചാർജിങ് ഇല്ലാത്ത ഫോണാണ്. ഈ റിസീവറിൻ്റെ അറ്റം ഈ ചാർജിങ് പോർട്ടിൽ നമുക്ക് കുത്താം. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു കേസൊക്കെ ഇട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ഫോൺ ഈ വയർലെസ് ചാർജിങ് പാഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജാവും. വയർലെസ് ചാർജർ ഒരു 500 രൂപ മുതലൊക്കെ ലഭ്യമാണ്. അങ്ങനെ ഒരു 750 രൂപ മൊത്തത്തിൽ മുടക്കി കഴിഞ്ഞാൽ ഏത് ഫോണും വയർലെസ് ആയി ചാർജ് ചെയ്യാം. പക്ഷേ ഇത് കുറച്ച് സ്ലോ ആയിരിക്കും. വയറ് കുത്തിയാൽ കിട്ടുന്ന ഫാസ്റ്റ് ചാർജിങ് ഒന്നും വയർലെസ് ചാർജിങ് വഴി കിട്ടില്ല. വയേർഡ് ചാർജിങ്ങിനേക്കാൾ എഫിഷ്യൻസി കുറവാണ് വയർലെസ് ചാർജിങ്ങിന്. ഈ കോയിലുകളിലൊക്കെ കറണ്ട് കടന്നു പോകുമ്പോൾ കുറച്ച് ഊർജ്ജം അത് ചൂടായി വേസ്റ്റാകും. വയേർഡ് ചാർജിങ്ങിൽ എഫിഷ്യൻസി 85% മുകളിലേക്കാണ്. എന്നാൽ വയർലെസ്സിൽ 60 മുതൽ 75% എഫിഷ്യൻസി ഉണ്ട്.
പിന്നെ ഫോൺ കൃത്യമായി ഈ പാഡിന് മുകളിൽ വെക്കണം. കേസ് ഇടാമെങ്കിലും അധികം ഗ്യാപ്പ് വന്നാൽ പിന്നെയും ചാർജിങ്ങിൻ്റെ എഫിഷ്യൻസി കുറയും. അതുകൊണ്ട് ഊർജ്ജ സംരക്ഷണത്തിനും ഫാസ്റ്റ് ചാർജിങ്ങിനും ഒക്കെ നല്ലത് വയറ് കുത്തിയുള്ള ചാർജിങ് തന്നെയാണ്. ഫോൺ ചാർജിങ്ങിൽ ഇത് അത്ര വലിയൊരു ഇഷ്യൂ അല്ല. എന്നാൽ ഇലക്ട്രിക് കാറ് പാർക്ക് ചെയ്താൽ വയർലെസ്സായി ഓട്ടോമാറ്റിക്കായി ചാർജാകുന്നു എന്ന് സങ്കല്പിക്കൂ. വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായ ഉപകാരപ്രദമായ ഒരു ടെക്നോളജി ആയിരിക്കും അത്. എന്നാൽ മുൻപ് പറഞ്ഞ എനർജി വേസ്റ്റേജ് കാരണം അത് ഒരുപാട് ഊർജം വെറുതെ പോകാൻ കാരണമാകും. അതുപോലെ തന്നെ വയറില്ലാതെ വീടുകളിലേക്കും നമ്മുടെ ഉപകരണങ്ങളിലേക്കുമൊക്കെ കറണ്ട് എത്തുന്നത് ആലോചിക്കുമ്പോൾ അടിപൊളി കൺസെപ്റ്റാണ്. എന്നാൽ ഇപ്പോൾ കണ്ടതുപോലെ വളരെ അടുത്ത് മാത്രമേ ഈ ടെക്നോളജി ഉപയോഗിച്ച് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് അതും പ്രതീക്ഷിക്കേണ്ട. വൈദ്യുതി ലൈനിലും വീട്ടിലും ചില ഉപകരണങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളും കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഫാനിലും കാറിലും എന്ന് വേണ്ട സകലയിടത്ത് ഉപയോഗിക്കുന്ന മോട്ടറുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രതിഭാസം ഉപയോഗിച്ച് തന്നെയാണ്. അതേപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിലേക്കാവാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്കൊക്കെ ഈ ചാനൽ പരിചയപ്പെടുത്തുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോ കാണും വരെയും ഗുഡ് ബൈ, സ്റ്റേ സേഫ്.